മദം വിളകി വന്ന ആനയുടെ മുന്നിൽ നിന്ന് പാപ്പാനെ മാറ്റി നിർത്തിയിട്ട് മദം വിളകി വന്ന ആനയെ കുത്തി ഓടിച്ച ഒരാന കേരളത്തിലുണ്ട്. തെക്കൻ നാട്ടിലെ വേറിട്ട ഒരു ആനച്ചന്തമാണ് ഇവൻ. ഇവൻ നാട്ടുകാരുടെ എല്ലാം സ്വന്തം മണിയൻ. കൊല്ലം ജില്ലയുടെ അരങ്ങത്തും അഭിമാനവുമായി മാറിയ മറ്റൊരു ആനക്കേമൻ. കുണ്ടറ നെടുമൺകാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം വക ആനയാണ് മണികണ്ഠൻ. നിരവധി ആനക്കഥകളുടെ തറവാടായ തടത്താവിളയിലെ മറ്റൊരു കഥാപാത്രം. 2003 ഓടനാവട്ടംകാർക്ക് വേണ്ടി കൊണ്ടുവന്ന ഓടനാവട്ടം ബാബുറാം എന്ന ആനയെ തടത്താവിളക്കാർ സ്വന്തമാക്കുന്നു. ആസാം മഴക്കാടുകളിൽ നിന്നും കേരളത്തിന്റെ മണ്ണിൽ എത്തിപ്പെട്ടവൻ. ആനയ്ക്ക് നല്ല പേടി ഉള്ളതുകൊണ്ട് ഓടനാവട്ടംകാർക്ക് ആനയെ വേണ്ട എന്ന് പറയുകയും ആനയെ തടത്താവിള തറവാട്ടുകാർ സ്വന്തമാക്കുകയും ചെയ്യുന്നു. ഏകദേശം 2005 വരെ ബാബുറാം തറവാട്ടിലുണ്ടായിരുന്നു. ഇവൻ തുടക്കത്തിൽ ആലുവ ബാബുറാം എന്ന പേരിൽ കുറച്ചുനാൾ അറിയപ്പെട്ടിരുന്നു. കൊല്ലം ജില്ലയിലെ നെടുമൺകാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള ആനയാണിവൻ ഇപ്പോൾ. നെടുമൺകാവ് മണികണ്ഠൻ എന്ന നാമത്തിൽ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാന. ഇവനെ കുറിച്ച് പറയുമ്പോൾ 9 അടുപ്പിച്ച് ഉയരം, നല്ല കാണാൻ ഭംഗിയുള്ള കൊമ്പുകൾ, നല്ല മദഗിരി, അങ്ങനെ പോകുന്നു ഇവന്റെ ലക്ഷണങ്ങൾ. എന്നാൽ പഴയ കാലം അത്ര നല്ലതല്ലായിരുന്നു. പ്രായത്തിന്റേതായ ചില ചട്ടമ്പിത്തരങ്ങൾ ഇവനുമുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം മാറി. ഇന്നിവൻ പരിപാടികളൊക്കെ എടുത്ത് മുന്നേറുന്ന ഒരു കൊമ്പനാണ്. ഇവൻ തൃശൂർ പൂരത്തിന് വരെ പങ്കെടുത്തിട്ടുണ്ട്. നിരവധി ചട്ടക്കാർ ഇവനെ കൊണ്ട് നടന്നിട്ടുമുണ്ട്. അതിലെടുത്തു പറയേണ്ടത് പ്ലാക്കാട് ഉദയകുമാറും മണിയനും തമ്മിലുണ്ടായിരുന്ന കാലത്തെ സംഭവമാണ്. ഒരു ക്ഷേത്രത്തിൽ മണിയനും ഉദയകുമാറും എഴുന്നള്ളിച്ചു നിൽക്കുന്ന സമയത്ത് കൂട്ടത്തിൽ ഒരാന തെറ്റുകയും ഉദയകുമാറിനെ കുത്താനായി ഓടി അടുത്തേക്ക് വന്ന സമയത്ത് പെട്ടെന്ന് മണിയൻ ഉദയനെ വലിച്ചു മാറ്റി നിർത്തുകയും ആക്രമിക്കാൻ വന്ന കൊമ്പനെ കുത്തുകയും ചെയ്തതായി കേട്ടിട്ടുണ്ട്. പാപ്പാനെ ഒരാപത്തും വരാതെ സംരക്ഷിക്കുന്ന ഒരു കൊമ്പനാണ് നെടുമൺകാവ് മണികണ്ഠൻ.